സമാനതകളില്ലാത്ത ക്രൂരതയ്ക്കിരയായൊരു സമൂഹം. ജന്മനാട്ടിലെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട അവർ ഭീരുക്കളല്ല, മറിച്ച് ഉറ്റവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം പലായനം ചെയ്തവർ. അവർ തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇന്ന് അവർക്കൊരു നേതാവുണ്ട്, വീണ്ടെടുപ്പുകൾ നടത്തുകയാണ്. എന്നാൽ കഴിഞ്ഞുപോയ നാളുകൾ ഇന്നത്തെ തലമുറ അറിയാതിരിക്കാൻ പല തിരുത്തലുകളും ചരിത്രത്തിലുണ്ടായി. ഇന്ന് ദ കശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിലൂടെ സത്യം പുറത്തു വരികയാണ്. ആദ്യം 650 തിയേറ്ററുകളിൽ മാത്രം പ്രദർശിപ്പിച്ചിരുന്ന ചിത്രം ഇന്ന് 2000-ലധികം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിലെ സംഘികൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്യാൻ അതിതീവ്ര ശ്രമം നടത്തുകയാണ്. അത് കേരളത്തിൽ ഒരു കശ്മീർ ഫയൽ ഉണ്ടാവില്ലെന്നും അതിന് അനുവദിക്കില്ല എന്നുമുള്ള സന്ദേശം തന്നെയാണ് പലർക്കും നൽകുന്നത്. കേരളത്തിലെ മലയാള രാജ്യം സ്വപ്നം കണ്ട് നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്ക് വലിയൊരു തിരിച്ചടിയാണ് കശ്മീർ ഫയൽസ് നേടുന്ന വിജയവും സാമൂഹിക അവബോധവും. അതുമാത്രമല്ല, സാമൂഹിക സാമ്പത്തിക ലാൻഡ് ജിഹാദികളിലൂടെ കേരളത്തിൽ വലിയ സ്വാധീന ശക്തിയായെങ്കിലും ഈ പ്രതികരണങ്ങൾ അവരുടെ കരണത്ത് കിട്ടുന്ന അടി തന്നെയാണ്. കശ്മീരിൽ ഒരു വിഭാഗത്തിന് മേൽ ഇവർക്ക് ആധിപത്യം നേടാൻ സാധിച്ചെങ്കിൽ ഇന്ന് കേരളത്തിൽ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ട സമയത്ത് കടന്നാക്രമിക്കുവാനും തയ്യാറുള്ളവർ ഇവിടെ എപ്പോഴുമുണ്ട് എന്നത് അവർക്ക് പേടി സ്വപ്നവും നമുക്ക് പ്രത്യാശയുമാണ്. ഇസ്ലാമിന് സമ്പൂർണമായി അടിയറവ് പറഞ്ഞ് ദാസന്മാരായി ജീവിതം കഴിച്ചുകൂട്ടുന്ന കമ്മി കൊങ്ങികൾക്കിടയിൽ ദേശീയതയ്ക്ക് വേണ്ടി ഹിന്ദുവിന് വേണ്ടി ഉറക്കെ ശബ്ദമുയരുന്നത് അവർക്ക് അലോസരം തന്നെയാണ്. കേരളത്തിൽ സമ്പൂർണ്ണ ബഹിഷ്കരണം എന്ന രീതിയിലേക്ക് കശ്മീർ ഫയൽസ് പോകുമെന്ന ഘട്ടം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങാതെ എല്ലാ അർത്ഥത്തിലും ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഓരോ സംഖ്യയും അഭിമാനമാണ്. അടിമ ജീവിതത്തിൽ പെട്ടുപോയ ചില കമ്മി കുങ്ങികളുടെയെങ്കിലും കണ്ണിലേക്ക് സത്യത്തിന്റെ വെളിച്ചം കടന്നു ചെല്ലട്ടെ. അങ്ങനെ നിങ്ങളുടെ ദൗത്യം ഉദ്ദേശിച്ചതിലും വലിയ വിജയമാകട്ടെ എന്നാണ് ഒരു ദേശസ്നേഹി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ദ കശ്മീർ ഫയൽസ് പ്രൊമോട്ട് ചെയ്യാൻ മുന്നിൽ നിന്ന് പോരാടുന്ന ഓരോ സംഘിക്കും അഭിവാദ്യങ്ങൾ. അടിമത്വത്തിന്റെ കയർ കഴുത്തിൽ കുരുങ്ങാത്തവർക്കല്ലേ അത് സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.